വായിക്കുക. നമ്മുടെ സൈറ്റിൽ വന്നിട്ടില്ല. ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മേ ചേഞ്ച് ദ പാറ്റേൺ ഓഫ് ദ ഗ്രാജുവേറ്റ് ലെവൽ. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ. പി എസ് സിയുടെ പരീക്ഷകളുടെ ചില മാറ്റങ്ങളെ പറ്റി ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ജനറൽ പി എസ് സി എഴുതുന്ന ആളുകളെയായിരിക്കും ഇത് ബാധിക്കുന്നത്. ഇപ്പോൾ വന്ന തീരുമാനം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പ്രസന്റിലി ഉള്ള പി എസ് സി ചെയർമാൻ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുന്നേ. അതായത് ഇനി വരുന്ന എക്സാമുകൾ ഡിസ്ക്രിപ്റ്റീവ് മോഡലിലുള്ള എക്സാമുകൾ കൂടെ ഉണ്ടാകും. അതായത് ജനറൽ പി എസ് സി എഴുതുന്നവർക്ക് ഇപ്പോൾ വന്നത് പ്രകാരം അധ്യാപക തസ്തികകളിലേക്കും ഡിഗ്രി നിലവാരമുള്ള തസ്തികകളിലേക്കുമായിരിക്കും ഇത്തരത്തിലുള്ളൊരു മാറ്റം വരുന്നത്. അതായത് ഡിസ്ക്രിപ്റ്റീവ് മോഡലായിരിക്കും എക്സാം വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പണ്ട് എഴുതിയ പോലെ നമ്മൾ ബി എസ് സി നേഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോൾ എഴുതുന്ന പോലെ, അല്ലെങ്കിൽ എം എസ് സി പഠിക്കുമ്പോൾ എഴുതുന്നത് പോലെ എസ് എ കണക്കിന് അങ്ങനെ അല്ല എഴുതേണ്ടത്. അതിനൊക്കെ ഒരു കോളം അനുസരിച്ചിട്ട് ആ പോയിന്റ്സുകൾ എഴുതി ഇൻഡെപ്ത് നോളജ് നമ്മുടെ കാൻഡിഡേറ്റ്സിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇങ്ങനെ ഒരു ഇത് അവർ കൊണ്ടുവന്നത്. അപ്പം ഇനി വരുന്ന അധ്യാപക തസ്തികകളിലേക്കും ഉയർന്ന നിലവാരത്തിലുള്ള ഡിഗ്രി എക്സാമുകളിലേക്കുമായിരിക്കും ഇത് പ്രാവർത്തികമാകുന്നത്. അപ്പം വന്നിട്ടില്ല, ഇനി അടുത്ത എക്സാമുകളിലായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ നേഴ്സിംഗിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആകുമോ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻസ് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതിന് മുന്നേ എന്തെങ്കിലും അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അറിയിക്കാം. നേഴ്സിംഗ് എക്സാമിനുകൾക്ക് ഇപ്പോൾ ജെ പി എച്ച് എൻ ആയിക്കോട്ടെ, ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കാൻഡിഡേറ്റ്സ് ഉള്ളത് കൊണ്ട് അത് ഡിസ്ക്രിപ്റ്റീവ് ആകാൻ സാധ്യതയില്ല. വരുന്ന ഡി എച്ച് എസ് എക്സാം ഒക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഇപ്പം നമ്മൾ കഴിഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. പ്രധാനമായിട്ടും കാൻഡിഡേറ്റ്സിന് ഉദ്യോഗാർത്ഥികൾക്ക് ഇൻഡെപ്ത് നോളജ് അവർക്ക് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ്. കാരണം ഇപ്പം ജനറൽ പി എസ് സി എഴുതിയാലും എക്സാം എഴുതി കുറേ ജി കെ ഒക്കെ കാണാതെ പഠിച്ച് കുറച്ച് കണക്കൊക്കെ ചെയ്ത് പോയി എക്സാം നല്ല ഹയർ റാങ്ക് കിട്ടി പോയവരൊക്കെ ജോലിയിൽ തസ്തികയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞു വരണമെങ്കിൽ 2-3 വർഷമൊക്കെ കഴിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ജോലിയിലുള്ള അവരെ കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ജനറൽ പി എസ് സിയിലുള്ളവർക്ക് ഈ ഒരു സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പോൾ വെറുതെ കൊണ്ട് ഒരു ഹിസ്റ്ററിയെ കുറിച്ച് ഇപ്പോൾ ഒരു എസ് എഴുതുക 10 മാർക്ക് അങ്ങനെയല്ല ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഇപ്പോൾ ക്ലർക്ക് ആണെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള ഒരു എസ് എ ഉണ്ടാകും. അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 5 മാർക്കും ഒരു കോളം ഉണ്ട്. ആ കോളത്തിനുള്ളിൽ ഇത്ര വാക്കുകളിൽ എസ് എ എഴുതുക എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. നമ്മൾ 10 പേജും 15 പേജും എഴുതിയിട്ട് കണ്ണുമടച്ച് മാർക്കിടുന്ന ഒരു പരിപാടിയല്ല ഇവിടെ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ന്യൂസിൻ്റെ കാര്യം. അത് നേഴ്സിംഗ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നേഴ്സിംഗിൻ്റെ അതിലേക്ക് വരാനുള്ള സാധ്യതയില്ല. പ്രധാനമായിട്ടും ടീച്ചിങ് തസ്തികകളിലേക്കായിരിക്കും ഈ ഒരു പ്രശ്നം ഒരു വരുന്നത്. കുറച്ച് നാളുകൾ കൊണ്ട് അത് എല്ലാ എക്സാമിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉടനെ അല്ല, ഒരു 5-6 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പൊതുവേ ഈ ഒരു മാറ്റം എല്ലാ പരീക്ഷകളിലും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വളരെ അധികം നോളജ് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പം ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി കൂടിയാണ് വന്നത് ഈ ഒരു വീഡിയോയിൽ. അപ്പം അതിൻ്റെ ഒരു ന്യൂസിൻ്റെ ഞാൻ ഇതിനിടയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ നമുക്ക് ജെ പി എച്ചിൻ്റെ കുറച്ച് ആളുകൾ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജെ പി എച്ച് എൻ പഠനം കഴിഞ്ഞാൽ, അതായത് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ജോലി സാധ്യത എന്ന് 1-2 പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പറയാമെന്ന് കരുതി. ജെ പി എച്ച് എൻ കോഴ്സ് എന്നുള്ളത് ANM കോഴ്സ്, നമ്മുടെ കേരള ഗവൺമെൻറ്റിൽ 2 വർഷം പഠിച്ചെടുക്കാവുന്ന കോഴ്സ് തന്നെയാണ് കേരള ഗവൺമെൻറ്റിൽ. അതിനകത്ത് +2 കഴിഞ്ഞിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്, ലേഡീസിനാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ കേരള പി എസ് സിയിൽ DHS അതുപോലെ DME പോസ്റ്റായിട്ട് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത വർഷം 2023 DHS വിളിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കേരള പി എസ് സിയിൽ തന്നെ ഗവൺമെൻറ് പെർമനൻ്റ് പോസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജെ പി എച്ച് എൻ എക്സാം പഠിച്ചവർക്ക്, ജെ പി എച്ച് എൻ കോഴ്സ് കഴിഞ്ഞവർക്ക് അങ്ങനെ വർക്ക് ചെയ്യാവുന്നതാണ്. അത് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് NHM നാഷണൽ ഹെൽത്ത് മിഷൻ, നമ്മളെ ഓരോ ഡിസ്ട്രിക്റ്റിലും NHM ഉണ്ട്. അതിൻ്റെ വേക്കൻസി ഞാൻ ഈ ഒരു ചാനലിലൂടെ മിക്കവാറും പറയാറുണ്ട്, വേക്കൻസി അനൗൺസ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വേക്കൻസി വരുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുക. NHMൻ്റെ കീഴിൽ നിങ്ങൾക്ക് ജെ പി എച്ച് എൻ കഴിഞ്ഞവർക്ക് 1 വർഷം എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞവർക്ക് RBSK നേഴ്സായിട്ടും അതുപോലെ JPHN ആയിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്.
കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും ഒക്കെ വർക്ക് ചെയ്യാവുന്നതാണ്, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഓരോ മെഡിക്കൽ കോളേജിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഒക്കെ അവിടുത്തെ ഹോസ്പിറ്റൽ കമ്മിറ്റി അവിടെ ഇൻ്റർവ്യൂ നടത്തി നിങ്ങളെ സെലക്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കുക, കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് ഹോസ്പിറ്റലും അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും CHCയിലും ഒക്കെ ഹോസ്പിറ്റൽ കമ്മിറ്റി നിങ്ങളെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു വർഷം ഡ്രസ്സിംഗ് റൂമിൽ അവിടെ വർക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു OPകളിൽ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു വർഷം നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു വർഷം എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് NHM അപേക്ഷിക്കാവുന്നതാണ്. ഒരു വർഷം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു APHN കോഴ്സ്, ANN കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ജോലി കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ജോലി കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നോട്ടിഫിക്കേഷൻസ് കാണുമ്പോഴൊക്കെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ GNM പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് JPHN. നേഴ്സിംഗ് അസിസ്റ്റൻസിൻ്റെ ജോബ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും അതുപോലെ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതും കൂടെ പറയാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നത്. പ്രധാനമായും PSCയുടെ ഒരു മാറ്റം നിങ്ങൾക്ക് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളുടെ ആ ഒരു PSCയുടെ ന്യൂസ് വന്നിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ മറ്റ് കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ഇപ്പം MLSP കോഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നേഴ്സിംഗ് എക്സാമിന് ജോയിൻ ചെയ്യണമെങ്കിൽ നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട്. ലോങ് ടൈം ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, 2024 കേരള PSC എക്സാം വേണ്ടി ലോങ് ടൈം ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ, ഓൾ ദ ബെസ്റ്റ്. വായിക്കുക, നമ്മുടെ സൈറ്റിൽ വന്നിട്ടില്ല. ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മേ ചേഞ്ച് ദ പാറ്റേൺ ഓഫ് ദ ഗ്രാജുവേറ്റ് ലെവൽ റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് ആൻഡ് ദോസ് ഫോർ അപ്പോയിന്റ്മെന്റ്സ് ടു ടീച്ചിങ് പോസ്റ്റ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആർ ബീങ് പ്ലാൻഡ് ഫോർ ദം ഇൻ ലൈൻ വിത്ത് ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷൻ. വിത്ത് സച്ച് എ ചേഞ്ച്, ജോബ് ആസ്പിരൻസ് അപ്ലൈയിങ് ഫോർ ദീസ് പബ്ലിക് എക്സാമിനേഷൻ നീഡ് ടു ഹാവ് ഇൻ ഡെപ്ത് നോളജ് in-depth knowledge about the subject and train well to write the answers within the stipulated time. The test for appointment of teaching post would evaluate the teaching skills of the candidate. Currently, it takes years of practice and experience for the candidates who get appointment to mold themselves in a way which benefits the respective service. Those who studied general knowledge, current affairs, science and maths may not have the basic ideas that are related to their post. Some people are unable to learn new things even years after joining the service. Main aayittu oru PSC exam ne kaanada padichu pogan, adhaayathu kaanada padichittu attend cheyan pattathilla aa reethilana ee oru kaaryangal povunnathu manasilakka.